പടം അടിപൊളിയായിരുന്ന ഒരു നൈസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടമാണ്. എല്ലാരും പോയി കാണണമെന്ന് പറയുന്നുള്ളു. അതുപോലെ സ്വത്തിന്റെ ആണെങ്കിലും നൈസ് കുറച്ച് റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ലൊരു സോങ് ഉണ്ട്. മൊത്തത്തിൽ ഒരു അടിപൊളി ക്യൂരിയസ് ആയിട്ടുള്ള പടം ആട്ടോ, നമുക്ക് എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റും. ഭയങ്കര ഒരു ത്രില്ലിംഗ് ഫീൽ കിട്ടും. ഇൻവെസ്റ്റിഗേഷൻ അല്ല, അതാകുമ്പോ അടിപൊളിയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഡിസ്റ്റോട്ട് കേട്ടാ. എനിക്കും എൻ്റെ മൂവി ഓഫ് കോഴ്സ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. അതേപോലെ ഒരു സോങ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അത് ആ സീനിൽ ലാസ്റ്റ് സീനിൽ കരയുന്നതൊക്കെ ഞാൻ തന്നെ തിയേറ്ററിൽ കണ്ടപ്പോൾ ഭയങ്കര ഇമോഷണലൊക്കെ ആയായിരുന്നു. ഓരോ പടം അടിപൊളിയാണ്. എന്തായാലും പടം നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണണം. പടം ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, സൂപ്പർ ആയിരുന്നു. എന്തായാലും എന്തായാലും എല്ലാരും പടം കാണണം പറയുന്നുള്ളൂ. സൂപ്പർ ആണ്, നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം മൂവിയാണ്, അടിപൊളിയാ, ത്രില്ലറാണ് അല്ലേ. വിചാരിന്റെ സീൻ എവിടെയാണ് എവിടെയാണെന്ന് വിചാരിനെ കണ്ടിട്ട് വേണം എന്നെ ഒന്ന് കാണാൻ. വിചാരിന്റെ വന്നപ്പോ എനിക്കൊരു സമാധാനം ഞാനുണ്ട്. പടം ഗുമസ്തൻ സൂപ്പർ, ഗുമസ്തൻ എന്ന് പറഞ്ഞ പടം സൂപ്പർ ഹിറ്റാണ്. ജയ്സൺ എന്ന നടനെ വേറൊരു റേഞ്ചിലേക്ക് എത്തിച്ച ഒരു അപാരത തന്നെയാണ് ഈ പടം എന്ന് പറഞ്ഞാൽ. സൂപ്പർ പദവിയിലേക്ക് ജയ്സ് എത്തിയിരിക്കുന്ന പടം തന്നെയാണ്. നല്ല സ്ക്രിപ്റ്റിംഗ് ആണ്, നല്ല ഡയറക്ഷനാണ്, നല്ല ഫോട്ടോഗ്രാഫിയാണ്. എന്തുകൊണ്ടും ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു പടം തന്നെയാണ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇതൊരു അച്ഛൻ്റെ ആത്മരോക്ഷം പകർന്നു നൽകുന്ന, നമുക്ക് അച്ഛൻ്റെ ഒരു ആത്മരോക്ഷം പകർന്നു നൽകുന്ന ഒരു കിടിലം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് അത്. നമുക്ക് ഓരോ നിമിഷവും ഓരോ ത്രില്ലിങ്ങാണ് നമുക്ക് തരുന്നത് ഈ പടം. ഭയങ്കര ഹിറ്റാണ്. ജെയ്സൺ എന്നുള്ള നടനെ വേറൊരു റേഞ്ചിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നല്ല രസമല്ല പട, ട്വിസ്റ്റ് ഉണ്ട്, ക്രൈം ത്രില്ലറാണ്. എനിക്ക് തോന്നുന്നു ഇത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നന്നായി കയറാൻ സാധ്യതയുള്ള നല്ലൊരു പടം തന്നെ ആയിരിക്കും, ഉറപ്പാണ്. അതെ, പ്രിവ്യൂ കണ്ടപ്പോൾ നമുക്ക് സബ്ജക്റ്റിങ് മാത്രമായിരുന്നു, സൗണ്ടിങ് ഒന്നും കറക്റ്റ് ആയിരുന്നില്ല. ഇതിപ്പോൾ സൗണ്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഭയങ്കര ഫീലുണ്ട് പടത്തിന്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അതെ, കണ്ണ് നിറഞ്ഞ്. ഇത് ക്രൈം ത്രില്ലർ, സീറ്റഡ് ക്രൈം ത്രില്ലർ, നല്ല ട്വിസ്റ്റുകളൊക്കെ ഉള്ള പടം. തുടക്കം മുതൽ അവസാനം വരെ നമ്മളിങ്ങനെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന ട്വിസ്റ്റ് തന്നെയാണ് പടം. ഇല്ല, ഇതിൽ കോമഡി അല്ലടാ, ഇതിൽ നീ കണ്ടു നോക്ക്, സെന്റിമെന്റ്സാ. ഞാൻ എന്താ ഫിലിം കണ്ടു, ഗുമസ്തൻ. അമൽ എൻ്റെ വലിയൊരു ഫ്രണ്ടാണ്, നല്ലൊരു ഫ്രണ്ടാണ് അമൽ. അമലിൻ്റെ ഡെബ്യൂ മൂവിയാണ്, പക്ഷേ പുള്ളിയുടെ മേക്കിംഗ് കണ്ടാൽ തോന്നിക്കത്തില്ല, ഒരു ചെറുപ്പക്കാരനാണ്. ഇനിയും പുള്ളി നല്ല മൂവീസ് ചെയ്യട്ടെ. ഒരു ഫാമിലി ത്രില്ലർ മൂവി തന്നെ. എൻ്റോളം പുള്ളി സസ്പെൻസ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജയ്സേട്ടൻ പള്ളിപ്പാടായിട്ട് കസറിയിട്ടുണ്ട്, ഞാൻ പുള്ളിയുടെ ഒരു ഫാനായി മാറി. ദെൻ വാട്ട് ഐ ഷുഡ് സേ, എല്ലാവരും കേട്ടോ, എവരിബഡി എന്ന് വെച്ചാൽ ഒരു ഈ വലിയ മൂവികളുടെ ഇടയിൽ കൂടെ ഇത് ഉറപ്പായിട്ടും ശ്രദ്ധിക്കപ്പെടും. ഇനിയും അമ്മലിന് ഇതുപോലെ നല്ല മൂവീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഇഷ്ടപ്പെടും, ഫുൾ എൻഗേജ് ആണ്, നമ്മളൊട്ടും ബോറടിക്കില്ല, ഫുൾ ആ സിനിമയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിൽക്കും. താങ്ക് യു എല്ലാവരോടും. ത്രില്ലറാണ്, പക്കാ ത്രില്ലറാണ്. അപ്പോൾ ആ സസ്പെൻസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അവസാനം എല്ലാവരും ഈക്വൽ സ്പേസിൽ ചെയ്തൊരു സിനിമയാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, അപ്പോൾ അത് ഓരോ ആർട്ടിസ്റ്റുകളും ഓരോ സീനിൽ വരുമ്പോഴും നമുക്ക് എപ്പോഴും സിനിമ എൻഗേജ്ഡായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ സസ്പെൻസ് വർക്ക് ചെയ്യുകയും ചെയ്തു. റീ റെക്കോർഡിംഗ് ഒക്കെ ഗംഭീരമാണ്. പിന്നെ നമ്മുടെ സിനിമ നമ്മളെപ്പോഴും നല്ലത് പറയുമെങ്കിലും ഇത് നിങ്ങൾക്ക് വേറൊരു ശ്രദ്ധയിലേക്ക് പോകാനോ വേറൊരു ബോറടിയിലേക്ക് ഇതാവാനോ ആവില്ല. ഫുള്ളായിട്ടും നമ്മൾ എൻജോയ് ചെയ്യുന്നൊരു സിനിമയായിരിക്കും. You are watching me on MetroMatinee.com. Subscribe for more videos. Subscribe now. Thank you.